പ്രൈസ് ദ ലോർഡ്. അഡ്വന്റ് ജിംഗിൾസിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുമസിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് പ്രത്യേകമാംവിധം ക്രിസ്തുമസ് സ്റ്റാറിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ബത്ലഹേമിൽ പ്രത്യക്ഷപ്പെട്ട ആ അത്ഭുത നക്ഷത്രം. മത്തായിയുടെ സുവിശേഷം 2:2 ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാനായി വന്നിരിക്കുകയാണ്. പൗരസ്ത്യ ദേശത്ത് നിന്നുള്ള 3 ജ്ഞാനികൾ ജെറുസലേമിൽ ഈ നക്ഷത്രം പിന്തുടർന്ന് ജെറുസലേമിൽ എത്തിച്ചേരുന്നു. ഹെറോദിസിന്റെ അടുക്കൽ എത്തിയതിനു ശേഷം അവർ ആ നക്ഷത്രത്തെ വീണ്ടും പിന്തുടർന്ന് യേശു ജനിച്ച ബത്ലഹേമിൽ എത്തിച്ചേരുന്നു. വചനം പറയുന്നു, ആ നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അവർ ആ നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. ക്രിസ്തുമസിന്റെ നക്ഷത്രം നമുക്ക് നൽകുന്നത് വലിയൊരു സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും ഒരു സന്ദേശമാണ്. നക്ഷത്രം എപ്പോഴും നമുക്ക് മുൻപേ നീങ്ങുന്നു. അത് യേശു ജനിച്ച പുൽക്കൂട്ടിലേക്ക് നമ്മളെ നയിക്കുന്നു. നിരാശയിൽ കഴിയുന്നവർക്ക്, ദുഃഖത്തിൽ കഴിയുന്നവർക്ക്, വിഷമതകളിൽ കഴിയുന്നവർക്ക് നക്ഷത്രത്തെ നോക്കുമ്പോൾ വലിയൊരു പ്രത്യാശ നൽകുന്നു. ഓരോ നക്ഷത്രവും നമ്മളെ ഓർമ്മിപ്പിക്കുക, നമുക്കായി ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു, അവനിലേക്ക് ഈ നക്ഷത്രം നമ്മളെ നയിക്കും. ഇന്ന് ഈ ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലുമെല്ലാം ക്രിസ്മസ് സ്റ്റാർ തൂക്കുമ്പോൾ നമുക്ക് ഓർക്കാം, ഈ നക്ഷത്രം പൗരസ്ത്യ ദേശത്തെ ആ ജ്ഞാനികളെ സന്തോഷിപ്പിക്കുകയും അവരെ നയിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ നക്ഷത്രം യേശുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉണ്ണീശോയുടെ ഈ ജന്മദിനത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നക്ഷത്രം കണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങിയ പൗരസ്ത്യ ദേശത്തെ ജ്ഞാനികളെ പോലെ ഞങ്ങളും വഴിയിൽ തടസ്സപ്പെടാതെ വീണ്ടും സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങി അവസാനം ഈശോയിൽ എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ് അഡ്വന്റ് ജിംഗിൾസ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.